തൈറോയ്ഡ് ഗ്രന്ഥിയിലെ കോശങ്ങളുടെ വളർച്ചയാണ് തൈറോയ്ഡ് വീക്കം. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൽ കൂടുതലും അർബുദ സാധ്യത ഇല്ലാത്ത മുഴകളാണ്. അയഡിനും തൈറോക്സിൻ എന്ന പ്രോട്ടീനുമായി കൂടിച്ചേർന്നാണ് നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഹോർമോണിന്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് ആവശ്യമായതിലും കുറയുന്ന അവസ്ഥ അഥവാ ഹൈപ്പോ തൈറോയിഡിസം, ഹോർമോൺ കൂടിയാലുണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസം എന്നിവയ്ക്കൊപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ഗോയിറ്റർ അടക്കമുള്ള മുഴകളും പ്രശ്നങ്ങളുണ്ടാക്കും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം, അതായത് മുഴ, ഗോയിറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. പലതരത്തിലെ വീക്കങ്ങൾ, മുഴകൾ തൈറോയ്ഡിൽ ഉണ്ടാവാം. ഒന്ന് ഡിഫ്യൂസ് ഗോയിറ്റർ എന്ന് പറയും, അതായത് തൈറോയ്ഡ് മൊത്തത്തിലുള്ള ഒരു വീക്കത്തിനാണ് ഡിഫ്യൂസ് ഗോയിറ്റർ എന്ന് പറയുക. അല്ലെങ്കിൽ നോഡുലാർ ഗോയിറ്റർ, നൊഡ്യൂൾസ്, തൈറോയ്ഡിൻ്റെ ചില പ്രത്യേക മുഴകൾ പല സ്ഥലങ്ങളിൽ, ഒരുപാട് മുഴകളാണെങ്കിൽ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. ഒരു നൊഡ്യൂളാണെങ്കിൽ സിംഗിൾ തൈറോയ്ഡ്, സോൾട്ടറി തൈറോയ്ഡ് നൊഡ്യൂൾ എന്ന് പറയും. സാധാരണയായിട്ട് ഈ തരത്തിലുള്ള മുഴകൾ ബിനൈൻ ആണെന്ന് പറയും. ബിനൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് ആവാറില്ല. അപൂർവമായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള മുഴകൾ ക്യാൻസറസ് ആവാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ തൈറോയിഡിലൊരു മുഴ വന്നു എന്ന് വെച്ചാൽ അതെല്ലാവരും ഉണ്ടാകുന്നൊരു പേടി, ഇത് ക്യാൻസറായി മാറും, ക്യാൻസർ ആണോ എന്നുള്ള ചിന്തകളാണ്. പക്ഷേ സാധാരണമായിട്ട് അങ്ങനെ ആവാറില്ല. എന്നാൽ പോലും തൈറോയിഡിൻ്റെ മുഴകൾ ഉണ്ടെങ്കിൽ, അത് 1 സെൻറ്റിമീറ്റർ കൂടുതലാണെങ്കിൽ, നമ്മളൊരു ഒരു FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ സാധാരണ നോർമലാണെന്ന് വിചാരിക്കുന്ന മുഴകൾ പോലും ക്യാൻസറസ് ആയി മാറിയേക്കാം. അപ്പോൾ അങ്ങനെ വല്ലതും ആണെങ്കിൽ നിർബന്ധമായും സർജറി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നല്ല, സർജറി നിർബന്ധമായി അങ്ങനത്തെ ക്യാൻസറസിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരുന്നാലും അത് എടുത്ത് ഒഴിവാക്കുക തന്നെ വേണം. രണ്ട് തരത്തിലാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിലെ മുഴകൾ, ക്യാൻസർ മുഴയും സാധാരണ മുഴയും. സാധാരണഗതിയിൽ 5% മുഴകളെ അപകട സാധ്യത ഉള്ളതായി കാണാറുള്ളൂ. മുഴയുടെ വലിപ്പവും സ്വഭാവവും മനസ്സിലാക്കാൻ ഹോർമോൺ അളവ് പരിശോധന, അൾട്രാസൗണ്ട് സ്കാൻ എന്നിവ നടത്തും. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റും നടത്തും. അർബുദ സാധ്യതയുള്ള മുഴയാണെങ്കിൽ ശസ്ത്രക്രിയയും തുടർന്ന് റേഡിയോ എയ്ഡ് ചികിത്സയും വേണ്ടിവരും. അപകട സാധ്യത ഇല്ലാത്ത മുഴയാണെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കേണ്ടതില്ല. അൾട്രാസൗണ്ടിൽ നമുക്ക് കൃത്യമായ ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇതിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണോ കുറവുള്ള മുഴയാണോ എന്നുള്ളത്. രണ്ടാമത്തത് FNAC. FNAC എന്ന് പറഞ്ഞാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്നാണ്. അതിൽ ഒരു വളരെ ചെറിയൊരു നീഡിൽ നമ്മൾ തൈറോയിഡിനകത്ത് നമ്മൾ മുഴ കാണുന്ന സ്ഥലത്ത് കുത്തുകയും അതിൽ നിന്ന് കുത്തിയെടുത്തിട്ട് അതിനെ മൈക്രോസ്കോപ്പിനടിയിൽ വെച്ചിട്ട് അതിൽ വരുന്ന ഫ്ലൂയിഡ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ആ പരിശോധിക്കുന്ന ഫ്ലൂയിഡിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ തൈറോയിഡിനുള്ളിലുള്ള സെൽസാണ്. തൈറോയിഡിനുള്ളിലുള്ള സെൽസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ രണ്ട് ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഇത് ക്യാൻസർ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഹൈ റിസ്ക് ഓഫ് ക്യാൻസർ എങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഹൈ റിസ്ക് ഓഫ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഡൗട്ടൊന്നുമില്ല, പേഷ്യൻ്റ് എപ്പോഴും സർജറി അണ്ടർഗോ ചെയ്യണം. ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുക, താങ്കൾക്ക് 5 ക്യാൻസറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഏത് ക്യാൻസർ എടുക്കും എന്ന് ചോദിച്ചാൽ ഞാൻ തൈറോയിഡ് ക്യാൻസറെ എടുക്കുകയുള്ളൂ. അത്രയ്ക്കും നല്ലൊരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. കാരണം അതിൻ്റെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ 1 വർഷം പോലും കുറയുന്നില്ല, നമ്മൾ നോർമൽ ലൈഫ് തന്നെ ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന ആർത്തവ പ്രശ്നങ്ങളുടെ ഒരു കാരണം തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് വന്ധ്യതയ്ക്കും കാരണമാകുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും തൈറോയിഡ് ഗ്രന്ഥിയുടെ വേരിയേഷൻസ്, ഹൈപ്പോ തൈറോയിഡിസം, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാവുക, ആൻറ്റിബോഡി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, ഒന്ന് പ്രഗ്നൻ്റ് ആവാൻ തന്നെ വൈകുക എന്നുള്ളതാണ്. പലപ്പോഴും ചെറുതായിട്ടുള്ള തൈറോയിഡിൻ്റെ വേരിയേഷൻസ് ഉണ്ടായാൽ തന്നെ പ്രഗ്നൻ്റ് ആവാൻ വൈകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ അത്, അഥവാ ഗർഭിണി ആയാൽ തന്നെ അബോർഷൻ, മിസ്കാരേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ പ്രീ ടേം ഡെലിവറി, പ്രസവം മാസം തികയുന്നതിന് മുമ്പേ പ്രസവിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ മദറിന് നല്ലതായിട്ട് തൈറോയിഡിൻ്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഡിലേ എന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നന്നായിട്ട് തൈറോയിഡ് നന്നായിട്ട് മാനേജ് ചെയ്യുക, കറക്റ്റായിട്ട് നോർമലാക്കി വെക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഒരു കോംപ്ലിക്കേഷൻ സംഭവിക്കാറില്ല. അതിനെപ്പറ്റി നമ്മൾ ആവശ്യമില്ലാതെ പലപ്പോഴും കൂടുതൽ വറീഡ് ആവാറുണ്ട്. പക്ഷേ അത്രയും വറി ഉണ്ടാവാനുള്ള യാതൊരു ആവശ്യവുമില്ല. തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ ഉള്ള ആളുകൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്നൊരു ആശങ്ക പൊതുവേ ഉണ്ട്.
ശരീരത്തിൽ അയഡിൻ്റെ ആഗിരണം തടസ്സപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അയഡിൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് അഭികാമ്യം. കൃത്രിമ നിറങ്ങളും രുചിക്കൂട്ടുകളും ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു. ഇലക്കറികളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. എരിവും പുളിയും കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക. അയഡിൻ ചേർത്ത ഉപ്പ്, ഇന്ദുപ്പ് എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അയഡിൻ ധാരാളമടങ്ങിയ ഭക്ഷണം അഭികാമ്യമാണ്. കടൽ മത്സ്യങ്ങൾ, പശുവിൻ പാൽ, മുട്ട തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മറ്റ് ശാരീരിക പ്രശ്നങ്ങളില്ലെങ്കിൽ യോഗ ശീലമാക്കാം. ഹോർമോൺ പ്രവർത്തനങ്ങളെ കൂടി ബാധിക്കും എന്നതിനാൽ മാനസിക സംഘർഷങ്ങളെ പടിക്ക് പുറത്താക്കാം. ഇതിനും യോഗയും ധ്യാനവും ഒക്കെ സഹായിക്കും. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഇത് കൂടാതെ വരുന്ന പ്രധാനമായ രോഗികളുടെ സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അവർ ചോദിക്കും എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലെ, ഏതാണ് കൂടുതൽ കഴിക്കേണ്ടതെന്ന്. അതിൽ നമുക്ക് പറയാനുള്ളത്, പ്രധാനമായിട്ടും കോമൺലി ലിറ്ററേച്ചറിൽ കണ്ടുവരുന്നത് ക്യാബേജ് ഒഴിവാക്കേണ്ട ഒരു വസ്തുവാണെന്ന് എപ്പോഴും പറയുന്നുണ്ട്. അത് കൂടാതെ മാക്സിമം ബീട്രൂട്ട് കൂടെ ഒഴിവാക്കിയാൽ മതി തൈറോയിഡിന് വേണ്ടിയിട്ട്. പക്ഷേ പൊതുവേ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഒത്തിരി അധികം റഫേജ്, അതായത് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിൽ തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ അബ്സോർപ്ഷൻ കുറയാറുണ്ട്. അപ്പം നമുക്ക് തൈറോയിഡിൻ്റെ കൺട്രോൾ കിട്ടാത്ത ആൾക്കാർ, തൈറോയിഡ് മരുന്ന് കഴിച്ചിട്ടും TSH നോർമൽ ആകാത്ത ആൾക്കാർ കുറച്ച് ഫൈബർ കണ്ടൻറ്റ് കുറവുള്ള ഫുഡ് കഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗികളിൽ ഭക്ഷണത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു റിസ്ട്രിക്ഷനൊന്നുമില്ല. നമുക്ക് വെയിറ്റ് ലോസ് വന്നിടത്തോളം, വെയിറ്റ് ലോസ് വന്നൊരവസ്ഥയായിരിക്കും എപ്പോഴും ഹൈപ്പർ തൈറോയിഡിസത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രോട്ടീൻ അധികം കഴിക്കുന്നതും ആവശ്യത്തിൽ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാ ശരീരത്തിലെ അവയവങ്ങളെയും ബാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട്. അതായത് ഇതിനെപ്പറ്റി ജനങ്ങൾ ഭയങ്കരമായിട്ട് വറീഡാവുക, ടെൻഷൻ അടിക്കുക. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പ്രത്യേകിച്ചും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളിൽ ഈ കുട്ടി ഉണ്ടാവില്ല, അങ്ങനെ തരത്തിലുള്ള ചിന്തകൾ പ്രത്യുൽപാദനത്തെ പൂർണ്ണമായും മോശമായി ബാധിക്കും. കുട്ടികളുടെ വളർച്ച പൂർണ്ണമായും മേടിച്ചു പോകും മുതലായുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായി വ്യാപിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാതെ തരത്തിലുള്ള സ്ട്രെസ്ഡായി മാറുന്നു ഈ തൈറോയിഡിൻ്റെ അസുഖത്തിൻ്റെ പേരിലെ ചിന്തകൾ കാരണം. പക്ഷേ യഥാസമയം കണ്ടുപിടിച്ച് യഥാസമയം ചികിത്സിക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള യാതൊരു വറിയുടെയും ആവശ്യമില്ല. സാധാരണ നോർമലായിട്ടുള്ളൊരു ജീവിതം തന്നെ തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. യഥാസമയം രോഗം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ ഒരു തരത്തിലും മോശമായിട്ട് ബാധിക്കാത്ത ചില അസുഖങ്ങളാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾ. മറ്റൊരു രോഗത്തെ മറികടക്കാനുള്ള മാർഗങ്ങളുമായി ഗുഡ് ലൈഫിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം.